തിരിച്ചറിയണോ? ഞാൻ ഇപ്പോഴും രാത്രി 2:30 ആകുമ്പോ എണീക്കും, കാരണം പശുവിനെ കറക്കാൻ ആൾ വരും. 5 പശുവിനെ ഫാം നടത്തിയാണ് ഞാൻ എന്റെ മക്കളെ ജീവിക്കുന്നത്. അരുൺ എന്റെ കുടുംബത്തിൽ വന്നിട്ട് ശരിയാണ് എന്റെ അനിയത്തിയുടെ 37 പവന്റെ സ്വർണം എടുത്ത് നശിപ്പിക്കുകയും എന്റെ ആങ്ങളുടെ ഒരാങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയും ഒരാങ്ങളുടെ കയ്യിൽ 50,000 രൂപയും മേടിച്ചു. പിന്നെ എന്റെ കയ്യിലുള്ള സ്വർണമൊക്കെ നശിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. അവനെ ആര് വേണമെങ്കിലും കൊണ്ടുവെക്കോ, അശ്വതി വേണമെങ്കിലും കൊണ്ടുവെക്കോ, അവൻ 100 കല്യാണം കഴിച്ചു എന്നുള്ള ഫോട്ടോ എനിക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ അശ്വതി എന്നോട് ചോദിക്കുന്നത് എനിക്ക് കഴപ്പാണോ കാമമാണോ, ഒന്നുമില്ല ഒന്നുമില്ല അശ്വതി. അശ്വതിക്ക് എപ്പോ വേണമെങ്കിലും എന്നെ എന്ത് മര്യാദകേട് വേണമെന്ന് പറഞ്ഞു എപ്പോ വേണമെങ്കിലും ഇയാൾക്ക് എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കാം. ഇയാൾ എന്നേരം ഞാൻ ഒരു വിരോധത്തോടു കൂടിയോ ഒരു ചീത്ത വർത്താനോ ഒന്നും ഞാൻ പറയത്തില്ല അശ്വതി. അശ്വതി പക്ഷെ ഒന്നും മനസ്സിലാക്കണം, വെറുതെ എന്തിനാ മോളെ എന്നെ ഉപദ്രവിക്കുന്നത്? അവന് ഞാനിവിടെ ഒരു ബന്ധവുമില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അശ്വതി, ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കുകയാണ്. എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് പോരെ അശ്വതി. ഞാൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചെങ്ങന്നൂർ വന്നിറങ്ങിയാൽ മതി, ഇയാളെ ഞാൻ വന്ന് കൊണ്ടുപോകോളാം. മോളുടെ മനസ്സിൽ എന്തൊക്കെയോ അവൻ പറഞ്ഞു തന്നിട്ടുള്ള വിവരക്കേട് വെച്ചിട്ടായിരിക്കണം കൊച്ചെന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒരു വിരോധമില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആരെല്ലാം എന്തെല്ലാം മര്യാദകൾ പറയുന്നുണ്ട്, ഞാൻ അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇയാളുടെ ഒരു വിരോധവും ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. പിന്നെ ഒന്ന് മനസ്സിലാക്കണം, ഇയാൾക്ക് ഒരു 2 കുട്ടികളും ഒരു കുടുംബവും ഒക്കെ ആയി അത് അനാഥമായി നിൽക്കുമ്പോ ആ 2 കുട്ടികളെ മര്യാദയ്ക്ക് നമുക്ക് പഠിപ്പിക്കണം. അറിയാലോ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾക്ക് എന്താണ് ചിലവും കാര്യങ്ങളും. ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഇവന് ചെലവോ യൂണിഫോമോ പുസ്തകമോ ഫീസോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഇവൻ മരിച്ചു കഴിഞ്ഞു, പിന്നെ അശ്വതി എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അശ്വതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അശ്വതിയുടെ ഞാൻ പറഞ്ഞില്ല അശ്വതി എന്നെ എന്ത് മര്യാദകൾ വേണമെങ്കിലും വിളിച്ചു, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇയാൾ ഒന്ന് ആലോചിക്കണം, ഇയാൾക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, ഇയാൾക്ക് വിവരമുള്ള കുട്ടിയാണ്, ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും അവനോട്ട് എന്താ ബന്ധമുള്ളത്? ഇയാൾ വിളിക്കേണ്ടത് അവന്റെ ഭാര്യമാരെ അല്ലേ വിളിക്കേണ്ടത്? എന്തിനാ കുട്ടി എന്നെ ഉപദ്രവിക്കുന്നത്? പിന്നെ ഇയാളെ കാണാൻ നല്ല സ്മാർട്ടാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, ഞാൻ നല്ല ഗൾഫിൽ നിന്നാ വിളിക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തിനാ മോനെ ഇങ്ങനെ ഈ ഒരു തറ പണിയും കൊണ്ട് നടക്കുന്നത്? എവന്റെയൊക്കെ പുറമെ നീ പഠിച്ചു പോകുന്നത്? നീ വിട്ടു കളഞ്ഞിട്ട് ഇവന്റെയൊക്കെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിച്ചതി? ഞാൻ അവിടെ ജീവിക്കുന്നില്ലേ, അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? 5 പശുണ്ട് എനിക്ക്, ഇത് 4 കുട്ടികളും ഉണ്ട്. ഇപ്പത്തേ ഇന്നോ നാളെ ഒന്നോട് പ്രസവിക്കും, നല്ലൊരു വരുമാനമുണ്ട്. ഞാൻ അങ്ങനെയാ മോളെ എന്റെ കുട്ടികളെ വളർത്തുന്നത്. നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല, ഇവൻ പറഞ്ഞു തന്നിട്ടുള്ള തെമ്മാടത്തിലൊക്കെ അല്ലേ മോക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് അച്ചുതി എനിക്ക് യാതൊരു വിരോധവും ഇല്ല. തുടർന്ന് ഞാൻ ഇയാളെ എന്ത് കണ്ടാലും ഞാൻ ഇയാളെ എന്റെ സഹോദരിയെ പോലെ കാണുന്നുള്ളൂ. പക്ഷെ ഇയാളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവന് ഞാനിവിടെ യാതൊരു ബന്ധവും ഇല്ല. ഈ ജന്മ തൊട്ടുണ്ടാവാനും പോകുന്നില്ല, എന്റെ മരണം വരെ ഇവന് ഞാനിവിടെ യാതൊരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഉറപ്പ്, 100% ഉറപ്പ്. അതിന് മാറ്റം വന്നാൽ ഇയാളെന്നോട് അപ്പ ചോദിക്കും, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. കാരണം നമ്മളുടെ അതേ മനസ്സിൽ മനുഷ്യരുടെ ആയുസൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലേ? പിന്നെ മാനസികമായിട്ട് എന്തിനാ മറ്റൊരാളെ വേദനിപ്പിച്ച് ഇയാൾ ശാപം പിടിച്ചു പറ്റുന്നത്? പിന്നെ ഇയാളിപ്പോ എവിടെയാ, ജോലിയുണ്ടോ, സുഖമായിട്ടൊക്കെ ജീവിക്കുന്നോ?